പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ടു വീലറിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ പ്രശ്നം ഇതാണ്, നമുക്ക് ഒരു വിധത്തിലും ഇതിൻ്റെ പ്രഷറാകുന്നില്ല. നമുക്ക് ചെറിയ എയർ ബബിളൊക്കെ കയറിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുവിധം ഫ്ലൂയിഡൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മാറ്റാൻ പറ്റും. പക്ഷേ ഇതിനങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇതുണ്ടോ, ഇത് ഒരു പ്രഷറും വരുന്നില്ല. എത്ര സമയം നമ്മൾ ലിവർ അപ്ലൈ ചെയ്താലും പ്രഷർ ചെയ്താലും അതിന് ഹാർഡ്നെസ് വരത്തില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടോ, ടക്ക് ടക്ക് എന്നായി പോകുന്നുണ്ട്. അതായത് സിലിണ്ടർ അങ്ങോട്ട് പോയിട്ട് അത് റിട്ടേൺ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പുതിയ പാർട്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാനായിട്ട്, എല്ലാ വണ്ടികൾക്കും ഇത് ഹോണ്ട ട്വിസ്റ്ററാണ്, എല്ലാ വണ്ടികൾക്കും ഇതേ രീതികൾക്ക് തന്നെയായിരിക്കും നമുക്ക് ക്ലച്ച് ലിവർ ഊരിയെടുക്കാം. ഇതിൻ്റെ അകത്തൊരു കീ ഉണ്ട്, ക്ലിപ്പ്, റൗണ്ട് ക്ലിപ്പ്. ഇത് ഞാനൊരു പഴയ, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടൂളില്ല, ഒരു നോസ് പ്ലെയർ ഇങ്ങനെ ഈ എഡ്ജ് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇതിൻ്റെ പിടിക്കാൻ പാകത്തിന്. ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പിടിച്ചിങ്ങ് എടുത്തത്. ഇതിൻ്റെ അകത്തിരിക്കും ഇത്. ഈ യൂണിറ്റ് മൊത്തമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഇതിലെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇത് പിസ്റ്റൺ പുഷ് ചെയ്ത് നോക്കുമ്പം ഇതിലെ ഫ്ലൂയിഡ് വരുന്നില്ല, വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്കിത് മൊത്തമായിട്ട് അഴിച്ച് നോക്കാം. ഈ യൂണിറ്റ് മൊത്തമായിട്ട് അഴിച്ച് മൊത്തം അതിൻ്റെ ഉൾവശമൊക്കെ മൊത്തം ക്ലീൻ ചെയ്യാം നമുക്ക്. ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് എടുത്തു വെക്കാം, പുറത്തോട്ട് വരാത്ത. സാധാരണ ഈ ഭാഗം അഴിച്ചു കഴിഞ്ഞാൽ അതിലെ വരേണ്ടതാണ്. ഇതിലെ ചെറിയൊരു കമ്പിയിട്ടിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. ഈ റബ്ബറ് ഹാർഡായി പോകുന്നതാണ്. ഇത് ഏകദേശം ഒരു 5 വർഷമൊക്കെ നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ റബ്ബർ അങ്ങ് ഹാർഡായി പോകുന്നു. ഇത് കണ്ടോ, ഇത് ഡാമേജും ആയിട്ടുണ്ട്. ഈ സൈഡ് ഇത് ഡാമേജായിപ്പോയി. ഇനി നമ്മൾക്കിത് റീപ്ലേസ് ചെയ്യാം. അതിന് മുമ്പ് ഇത് മൊത്തമായിട്ട് വാഷ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടെടുക്കാം. സാധാരണ പച്ചവെള്ളത്തിൽ അങ്ങ് കഴുകിയാൽ മതി. ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ കിറ്റ്. 304 രൂപയാണ് ഇതിൻ്റെ വില. എല്ലാ വണ്ടികൾക്കും ഏകദേശം 300 കൂടുതലായിരിക്കും. 300 തൊട്ട് 150 വരെ പ്രതീക്ഷിക്കാം. നമുക്ക് ഇതിൻ്റെ ലൈഫ് വരുന്ന ഒരു 5 വർഷമൊക്കെ ആയിരിക്കും. അതിനുശേഷം ഇത് മാറ്റേണ്ടതായിട്ട് വരും. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ പി സ്വർണം, ഇതാണ് ഇതിൻ്റെ മെയിന്, ഇതിൻ്റെ ലോക്ക്, ഇതിൻ്റെ സ്പ്രിങ്. ഈ സ്പ്രിങ് ഇങ്ങനെയാണ് ഇടേണ്ടത്. ഡാമേജ് ഒന്നും ആയിട്ടില്ല. ഇനി നമ്മൾക്കിത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വെള്ളത്തിലാണ് കഴുകിയിരിക്കുന്നത്. വെള്ളത്തിൽ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങ് അടിച്ച് കയറ്റരുത്. മെല്ലെ ഷേക്ക് ചെയ്ത് കയറ്റുക. മെല്ലെ വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്കൊന്ന് അകത്തോട്ട് പ്രസ് ചെയ്ത് നോക്കാം. ഉണ്ടോ, നല്ല ഫ്രീ ആയിട്ട് മൂവ് ആകുന്നുണ്ട്. പഴയത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പഴയത്. ഈ റബ്ബറിൻ്റെ പ്രോപ്പർട്ടി പോവും. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇലാസ്റ്റിക്കിൽ ആണല്ലോ, ആ റബ്ബറിൻ്റെ പ്രോപ്പർട്ടി അത് റഫായി പോവും. റഫായി പോയി കഴിയുമ്പം പ്രഷർ അപ്ലൈ ആകില്ല. അതേപോലെ തന്നെ ഇത് അവിടെ ജാം ആയിട്ടിരിക്കും, പുറകോട്ടൊന്നും മൂവ് ആകുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. സർക്കിൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിടണം, ഇടാൻ മറക്കരുത്.
അത് ഇട്ടില്ലെങ്കിലും പ്രശ്നമാണ്, പുറത്തോട്ട് തള്ളി വരും. അതേപോലെ ആ രണ്ടാമത്തെ റിങ് പിന്നെ ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട്. മൊത്തമായിട്ട് നിങ്ങൾ ഇതിലെ വെള്ളം ഒഴിച്ച് ഇതിലെ ഈ ഹോളും ബ്ലോക്ക് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതിനകത്തൊക്കെ എന്തെങ്കിലും കയറിയിരിപ്പുണ്ടോ എന്ന് മൊത്തത്തിൽ നല്ല പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുക. കഴിക്കുമ്പം ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് വാഷർ, ഒരു വാഷർ ആദ്യം ഇടുന്നു, അത് കഴിഞ്ഞ് ഇത് ഇടുന്നു, അങ്ങനെ തന്നെ നിങ്ങൾ ഇടണം. അല്ലെങ്കിൽ ഇവിടുത്തെ ഹോളുണ്ട് അകത്ത് ഫ്ലൂയിഡ് വരുന്ന ഹോളുണ്ട്, അത് മാച്ച് ആകത്തില്ല. ഇതിൻ്റെ അകത്ത് നിറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് നോക്കണം. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പ്രിങ് തുരുമ്പെടുക്കുകയാണെങ്കിൽ ഇതെവിടെ ഒരു സ്വിച്ചുണ്ട്, ഇതിൻ്റെ അടിയിൽ ബ്രേക്കിൻ്റെ സ്വിച്ചാണ്. ഈ ലിവറ് ഈ പുറത്തോട്ട് എപ്പോഴും തള്ളി നിൽക്കണം, എന്നാൽ മാത്രമേ ഇവിടെ ആ സ്വിച്ച് ഓൺ ആകത്തുള്ളൂ. ഇത് അതിന് ബല ഈ സ്പ്രിങ് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ടിരിക്കും, സ്വിച്ച് ഓണായിരിക്കും, ബ്രേക്ക് ലൈറ്റ് എപ്പോഴും ഓണായിട്ടിരിക്കും. നല്ല മഴയാണ്, ഇത് എമർജൻസി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ എടുക്കുന്നത്, മഴയത്ത് തന്നെ. എന്താണെന്ന് വെച്ചാൽ ഈ മഴയുള്ള സമയങ്ങളിൽ ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാതെ ഓടിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അടിയിൽ ഒരു ബോൾട്ട് ഉണ്ട്, അത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ഫ്ലൂയിഡാണ്, അതുകൊണ്ടാണ് ഞാനിത് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലൂയിഡ് പുതിയൊരെണ്ണം വാങ്ങിച്ചാൽ മതി. ഇത് 250 ml ആണ്, 100 രൂപയാണ് ഇതിൻ്റെ വില. 50 രൂപയ്ക്ക് 100 ml കിട്ടും, അത് വാങ്ങിച്ചോളൂ. .3 .4 ഏതാണ്, ഈ കളറുള്ളത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇത് .3 ആണ്, .3 ആണ്. ഇനി ലിവർ മെല്ലെ പമ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയമെടുക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർക്ക് കയറി വന്നിട്ട് ഇതെടുക്കാൻ വേണ്ടി. നിങ്ങൾ മെല്ലെ മെല്ലെ ഒന്ന് പമ്പ് ചെയ്താൽ മതി, കുറച്ച് സമയവും ഇത് പ്രഷർ ആകാൻ വേണ്ടി. ഇതിൻ്റെ അകത്തോട്ട് ഫ്ലൂയിഡൊക്കെ ഇറങ്ങി ഉണ്ടോ, എയർ ഓരോരോ ബബിൾ കയറി വരും. കുറച്ച് കുറച്ചാണ് പമ്പ് ആകത്തുള്ളൂ, അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഒരുപാട് സമയം ഇങ്ങനെ മെല്ലെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലൂയിഡിൻ്റെ ലെവൽ താഴുന്നുണ്ട്, താഴുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചെറിയൊരു പ്രഷർ ഫീലാകുന്നുണ്ട്, അധികം പ്രഷറിലടിക്കേണ്ട, ചെറിയൊരു പ്രഷർ ഫീൽ ആകുമ്പോഴേക്കും മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഫില്ല് ചെയ്യണ്ട, നമുക്ക് ആവശ്യത്തിന് ഒരു ലെവൽ അങ്ങ് നോക്കിയാൽ മതി. അതിനുശേഷം ഉണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ, ഇപ്പം നല്ല ബലമായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് താഴ്ഭാഗത്ത്, താഴെ നമുക്ക് എയർ എടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇത് ഇത് മെല്ലെ ലൂസ് ചെയ്യുക, മുകളിൽ നിന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക. പമ്പ് ചെയ്ത് വിടരുത്, പമ്പ് ചെയ്യുമ്പോഴേക്കും താഴെ ക്ലോസ് ചെയ്യുക. ഇനി മുകളിൽ നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് കൊടുക്കുക. ഒരുവിധം പ്രഷർ ആകുമ്പം നല്ലപോലെ ലിവർ പിടിച്ചതിന് ശേഷം താഴെ മെല്ലെ തുറക്കുക, എയർ വരുന്നുണ്ടോ നോക്കുക. കുറച്ചേ തുറക്കാവുള്ളൂ, എയറൊന്നുമില്ല, മൊത്തം ഫ്ലൂയിഡ് തന്നെയാണ് വരുന്നത്. ഇത്രയും പണിയേ ഉള്ളൂ. ഇതാ ഇപ്പം നല്ല സ്മൂത്തായിട്ട് നല്ല പ്രഷർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ലിവർ പുറകോട്ട് വരുന്നുണ്ട്. നമ്മൾ അത് സ്റ്റക്കായി പുറകോട്ട് വരുന്നില്ലായിരുന്നല്ലോ. ഇനി ഫ്ലൂയിഡ് കുറച്ചും കൂടി ഒഴിക്കണം. ഇതിൻ്റെ ഫ്ലൂയിഡിൻ്റെ ലെവൽ ഇവിടെ ഉണ്ട്, അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ക്യാപ്പും നിങ്ങൾ നല്ല വെള്ളത്തിൽ കഴുകണം. ഇപ്പം നല്ല അടിപൊളി ബ്രേക്ക് ആയിട്ടുണ്ട്, ഇതിൻ്റെ ക്യാപ്പൊക്കെ നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ക്യാപ്പൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ ഭാഗങ്ങളും ഈ പണി കഴിഞ്ഞതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും നല്ല പച്ചവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കഴുകിയിരിക്കണം. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളിങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വണ്ടിയുടെ പെയിൻറ്റൊക്കെ ഇളകി പോകും. താഴ്ഭാഗവും എവിടെയൊക്കെ ഫ്ലൂയിഡ് പറ്റാൻ സാധ്യതയുണ്ടോ അഥവാ പറ്റിയിട്ടുണ്ടോ ആ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകി വണ്ടി മൊത്തത്തിൽ സോപ്പ് വാഷൊന്നും ചെയ്യേണ്ട, നല്ല വെള്ളത്തിൽ നല്ലപോലെ കഴുകണം. അല്ലെങ്കിൽ ഇപ്പം മഴയാണെങ്കിൽ ആ മഴയെ തിറക്കി വെച്ചാൽ മതി. അതിനുശേഷം പിന്നീട് കഴുകിയാൽ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പിന്നെ കഴുകിയാൽ മതി. ഈ ഫ്ലൂയിഡ് എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ അറിയാം, ഈ ബ്ലാക്ക് ഭാഗങ്ങളിൽ, ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാൽ അന്നേരം ആ ബ്ലാക്ക് തന്നെ ഇളകിപ്പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വാഷ് ചെയ്യണമെന്നില്ല, വീട്ടിൽ വരുവാണെങ്കിൽ അന്നേരം വാഷ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ
കമൻ്റായിട്ട് ചോദിക്കാമെന്നാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ